കുട്ടികൾക്ക് ആദ്യമായിട്ട് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ദഹനവ്യവസ്ഥ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുന്നംകായ ചില ഔഷധങ്ങളും കൂടെ കൂട്ടിയിട്ട് ഫസ്റ്റ് കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുന്നംകായ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട ഔഷധങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. കുട്ടികളിൽ ഉണ്ടാകുന്ന ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഇൻഫെക്ഷൻസ്, വയറിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ ഫുഡിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരല്പം മുത്തങ്ങ ആഡ് ചെയ്യുന്നത്. സാധാരണയായിട്ട് നമ്മുടെ പറമ്പുകളിലൊക്കെ കാണപ്പെടാറുണ്ട്, പക്ഷെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ മരുന്ന് കടകളിൽ, അങ്ങാടി മരുന്ന് കിട്ടുന്ന കടകളിൽ ചോദിച്ചു കഴിഞ്ഞാലും കിട്ടുന്നതാണ്. ഇതിപ്പോൾ വാങ്ങിയിട്ടുള്ള മുത്തങ്ങയാണ്, നല്ല ഹാർഡായിട്ട് ഉണങ്ങിയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരല്പം ബലം പ്രയോഗിച്ചിട്ട്, കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിലുള്ള മുരി മുഴുവൻ നന്നായിട്ട് കളഞ്ഞെടുക്കണം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മരുന്ന് തെച്ചിയാണ്. വളരെ കുറച്ച് മാത്രമേ മരുന്നുകൾ ചേർക്കേണ്ടതായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ദാ ഇതുപോലെ ഒരു നാര് പോലെ കാണുന്നില്ല, അത് നമ്മൾ വലിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷമുള്ള ഭാഗങ്ങളാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇലയൊന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് പൂവ് മാത്രം മതി. ഞാനിപ്പോൾ ഒരു 2 കിലോയോളം കായ മാത്രമാണ് കുഞ്ഞിന് ഉണക്കിയെടുക്കുന്നത്. അതിലേക്ക് ഒരു 2 മുത്തങ്ങ തന്നെ ധാരാളമാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തരിപ്പ് പോലെ ഈ മുത്തങ്ങ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരിക്കലും യൂസ് ചെയ്യരുത്, 2 എണ്ണം തന്നെ മതിയാകും. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണോളം കരിഞ്ചീരകം ഒന്ന് കഴുകി ഇതിനോട് കൂടെ ചേർത്ത് ഉണക്കിയെടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കേണ്ടതുണ്ട്. നമ്മൾ നാടൻ മഞ്ഞൾപ്പൊടി വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ അതിൽ നിന്ന് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ശുദ്ധമായ മഞ്ഞളിൻ്റെ കട്ട ഉണങ്ങിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുന്നംകായ ഇതുപോലെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതിൻ്റെ കറ കളയാനായിട്ട് കഞ്ഞിവെള്ളത്തിലോ അതല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലോ ഇട്ട് വെച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. 2 അറ്റഭാഗങ്ങളും മുറിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് തൊലി നീക്കിയതിന് ശേഷം ശുദ്ധമായ വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ട് വെള്ളം നന്നായി ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം കായകൾ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അതിനായിട്ടൊരു തട്ടിൽ ഇതുപോലെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഉണക്കുന്ന സമയത്ത് നിങ്ങളൊരിക്കലും പേപ്പർ, ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൽ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കരുത്. സ്റ്റീലിൻ്റെ തട്ടുകളിലോ മറ്റോ നേരിട്ട് വെക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് വിരിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് പരത്തി വെച്ച് കൊടുക്കുകയോ ചെയ്യാം. നല്ല വെയിലുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടുന്നതാണ്. കായ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യണം. നമ്മൾ ജസ്റ്റ് വിരൽ വെച്ചിട്ടൊന്ന് ഒടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പൊട്ടിപ്പോരുന്ന രീതിയിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് കായപ്പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ഉണക്കി വെച്ചിട്ടുള്ള മരുന്ന് കൂട്ടമൊന്നും എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. മുത്തങ്ങ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഹാർഡായിരിക്കും, അപ്പോൾ അത് നിങ്ങളുടെ മിക്സിയിൽ പൊടിച്ച് കിട്ടാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കല്ലിൽ വെച്ച് കുത്തി ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഇത് മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ കായ പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇതെല്ലാം തന്നെ നല്ല പൗഡർ ഫോമിലായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഉണക്കി വെച്ചിട്ടുള്ള കായയുടെ ചിപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. എപ്പോഴും കുട്ടികൾക്ക് കായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബൾക്കായിട്ട് പൗഡർ ഉണ്ടാക്കി വെക്കാതെ ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കായ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പൗഡറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ അരിച്ചെടുക്കാം. നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ടൈമിൽ ചേർത്തത്. അതല്ല നിങ്ങൾ മഞ്ഞൾ കട്ടയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കഴുകി ഉണക്കിയിട്ട് നമ്മൾ മരുന്ന് പൊടിക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് പൊടിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ കുന്നംകായ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരല്പം കുഞ്ഞിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതിനും ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷനോ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് കപ്പാസിറ്റി കുഞ്ഞിന് ഉണ്ടാകുന്നതിനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ഫുഡായിട്ട് കുന്നംകായ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിച്ചൂസ് നെസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.